പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ പ്രിയ ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, മതാധ്യാപകരെ, പ്രിയ കുഞ്ഞ് കൂട്ടുകാരെ, ദൈവം കഴിഞ്ഞ ആഴ്ച നൽകിയ എല്ലാ അനുഗ്രഹത്തിനും നന്ദി അർപ്പിക്കുവാനാണ് ഈ വിശുദ്ധ അൾത്താരയിൽ നമ്മൾ ഇന്ന് ആയിരിക്കുന്നത്. ഒരുപാട് നന്ദി പറയാം. കാരണം കഴിഞ്ഞ ആഴ്ച മുഴുവനും അവിടുന്ന് നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുകയും നമ്മളെ സംരക്ഷിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഏറ്റവും വലുത് എന്തെന്നും ഏറ്റവും പ്രധാനമായവ എന്തെന്നും തിരിച്ചറിയുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ദിവസം പ്രാർത്ഥിക്കുന്നത്. ഈശോയെ, നീ വിലമതിക്കുന്നതിനെ വിലമതിക്കാതെ പോയ ഇന്നലകളെ ഓർത്ത് മാപ്പപേക്ഷിക്കുന്നു. അത് ഞങ്ങളുടെ സുകൃതവും ഞങ്ങളുടെ പുണ്യങ്ങളുമായിരുന്നു. ഈശോയെ, വിലപ്പെട്ടതെന്ന് വിചാരിക്കേണ്ട പലതിനെയും ഞങ്ങൾ ഉപേക്ഷിച്ച് പെരിഫറലായിട്ടുള്ള നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയും അതിൻ്റെ പിന്നാലെ ഓടുകയും ചെയ്ത ഇന്നലകൾ ഞങ്ങൾക്കുണ്ട്. ഈ പങ്കെടുക്കുന്ന ബലിയും ഈ വിശുദ്ധ ബലിയും ഏറെ പ്രധാനപ്പെട്ടതാണ്. അനേകർ ആഗ്രഹിച്ചിട്ട് പോലും ഇതിൽ പങ്കെടുക്കുവാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ട് പോലും അനേകർക്ക് പങ്കെടുക്കുവാനായിട്ട് കഴിയാത്ത വിശുദ്ധ ബലിയിലേക്കാണ് നിങ്ങൾ 20 അല്ലെങ്കിൽ 40 പേര് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത്. ആ പ്രാധാന്യത്തോടുകൂടിയും ആ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ഈ വിശുദ്ധ ബലിയിൽ ആയിരിക്കാം ആത്മീയമായിട്ട് ഈ വിശുദ്ധ കുർബാന ലൈവിലൂടെ പങ്കെടുക്കുന്ന എല്ലാവരെയും അവരുടെ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും സമർപ്പിച്ചുകൊണ്ടും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. എല്ലാ കുഞ്ഞുമക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും മതാധ്യാപകരെയും അധ്യാപികമാരെയും സമർപ്പിച്ചുകൊണ്ടും നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സഹോദരങ്ങളെയും വിശുദ്ധ കുർബാന യോഗ്യതയോടെ അർപ്പിക്കേണ്ടതിന് നിങ്ങളും ഞാനും യോഗ്യരാകേണ്ടതിന് നമുക്ക് നമ്മുടെ പാപങ്ങൾ ഓർക്കുകയും അനുദപിക്കുകയും ഏറ്റുപറയുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ, നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷിയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിതികന്യയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാർഗ്ഗമാരോടും വിശുദ്ധരോടും സഹോദരി നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
യേശു ക്രിസ്തുവേ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളേണമേ ആണ്ടുവട്ടത്തിലെ ഇരുപത്തെട്ടാം ഞായർ ഇസയാസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് സമൃദ്ധമായ ഭോജ്യങ്ങൾ, മട്ടില്ലാത്ത വീഞ്ഞ്, മേധസ്സു നിറഞ്ഞ വിശിഷ്ട ഭോജ്യങ്ങൾ, ഇതാദികൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ഈ മലയിലുള്ള സകലർക്കും ഒരു വിരുന്ന് നൽകും. സകല ജനങ്ങളുടെയും മൂടിയിരിക്കുന്ന മൂടുപടവും സർവജാതികളെയും മറയ്ക്കുന്ന തിരശീലയും ഈ പർവ്വതത്തിൽ വെച്ച് അവിടെ നിന്ന് നശിപ്പിക്കും. അവിടെ നിന്ന് മരണത്തെ എന്നേക്കുമായി നശിപ്പിക്കും. കർത്താവായ ദൈവം എല്ലാ മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടച്ചു കളയും. ലോകം മുഴുവനും തൻ്റെ ജനതയ്ക്കുള്ള അപമാനം കർത്താവ് നീക്കും. അവിടെ നിന്നാണ് ഇത് അരുളി ചെയ്തിട്ടുള്ളത്. ഇതാ, നാം അഭയം തേടിയ നമ്മുടെ ദൈവം നമ്മെ രക്ഷിക്കും. നാം ക്ഷമാപൂർവം പ്രതീക്ഷിച്ചിരുന്ന കർത്താവ് അവിടെ നിന്നാണല്ലോ. അവിടുത്തെ രക്ഷയിൽ നമുക്ക് ആനന്ദിക്കാം, ആഹ്ലാദിക്കാം എന്ന് അക്കാലത്ത് അവർ പറയും. കർത്താവിൻ്റെ കരം ഈ പർവ്വതത്തിന്മേലുണ്ടാവും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിൻ്റെ ഭവനത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും.
എല്ലാവരും കർത്താവിന്റെ ഭവനത്തിൽ കർത്താവിന്റെ ഭവനത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും ഞാൻ ദീർഘകാലം വസിക്കും കർത്താവിന്റെ ഇടയനാവുന്നു എനിക്കൊന്നും മുട്ടുണ്ടാവുകയില്ല പച്ചപ്പുറങ്ങളിൽ അവിടെ നിന്നെ കിടത്തുന്നു നിശ്ചലമായ ജലത്തിന്റെ സമീപത്തേക്ക് അവിടെ നിന്നെ ആനയിക്കുന്നു എന്റെ പ്രാണനെ അവിടെ നിന്ന് തണുപ്പിക്കുന്നു എല്ലാവരും കർത്താവിന്റെ ഭവനത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും ഞാൻ ദീർഘകാലം വസിക്കും തന്റെ നാമത്തെ പ്രതി എന്നെ നേർവഴിയിലൂടെ അവിടെ നിന്ന് നയിക്കുന്നു ഇരുളണിഞ്ഞ താഴ്വരയിലൂടെ നടന്നാലും ഒരു അനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല എന്തെന്നാൽ അങ്ങാണല്ലോ എന്നോട് കൂടെയുള്ളത് അങ്ങയുടെ ചെങ്കോലും തണ്ടും എന്നെ ആശ്വസിപ്പിക്കുന്നു കർത്താവിന്റെ ഭവനത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും ഞാൻ ദീർഘകാലം വസിക്കും എന്റെ ശത്രുക്കൾ കാണെ അങ്ങ് എനിക്ക് വിരുന്ന് ഒരുക്കുന്നു അങ്ങ് എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേചിക്കുന്നു എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകയാണ് കർത്താവിന്റെ ഭവനത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും ഞാൻ ദീർഘകാലം വസിക്കും എന്റെ ജീവിതകാലം മുഴുവൻ നന്മയും കാരുണ്യവും എന്നെ പിന്തുടരും കർത്താവിന്റെ ഭവനത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും കർത്താവിന്റെ ഭവനത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും ഞാൻ ദീർഘകാലം വസിക്കും വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം പ്രിയ സഹോദരരെ ഇല്ലായ്മയിലും സമൃദ്ധിയിലും ജീവിക്കാൻ എനിക്കറിയാം തൃപ്തിയിലും വിശപ്പിലും സമൃദ്ധിയിലും ഇല്ലായ്മയിലും കഴിയാൻ ഞാൻ പരിചയിച്ചിട്ടുണ്ട് എന്നെ ശക്തിപ്പെടുത്തുന്നവൻ വഴി എനിക്കെല്ലാം ചെയ്യാൻ കഴിയും എന്റെ കഷ്ടതയിൽ നിങ്ങൾ സഹായഹസ്തം നീട്ടിത്തന്നത് നന്നായി എന്റെ ദൈവം എന്റെ മഹത്വപൂർണതയനുസരിച്ച് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം സാധിച്ചു തരും നമ്മുടെ പിതാവായ ദൈവത്തിന് എന്നേക്കും സ്തുതി ആമേൻ കർത്താവിന്റെ വചനം ദൈവത്തിന് നന്ദി അല്ലേലൂയ അല്ലേലൂയ നമ്മുടെ വിളിയിൽ എന്ത് പ്രത്യാശയാണ് ഉള്ളതെന്ന് അറിയുവാനായി നമ്മുടെ കർത്താവായ ഈശോമിശായുടെ പിതാവ് നമ്മുടെ ഹൃദയം ഉദ്ദീപമാക്കട്ടെ അല്ലേലൂയ കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോട് കൂടെ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന കർത്താവേ അങ്ങേക്ക് മഹത്വം അക്കാലത്ത് യേശു പ്രധാന പുരോഹിതന്മാരോടും ജനപ്രമാണികളോടും ഉപമകൾ വഴി സംസാരിച്ചു സ്വർഗരാജ്യം തന്റെ പുത്രന് വേണ്ടി വിവാഹവിരുന്നൊരുക്കിയ രാജാവിന് സദൃശ്യം വിവാഹവിരുന്നിനെ ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കുവാൻ അവൻ ഭൃത്യന്മാരെ അയച്ചു എന്നാൽ വരാൻ അവർ വിസമ്മതിച്ചു വീണ്ടും അവൻ വേറെ ഭൃത്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു ഇതാ വിരുന്ന് സജ്ജമായിരിക്കുന്നു എൻ്റെ കാളകളെയും കഴുതകളെയും മൃഗങ്ങളെയും കൊന്ന് എല്ലാം തയ്യാറായി കഴിഞ്ഞു വിവാഹ വിരുന്നിന് വരിക എന്ന് ക്ഷണിക്കപ്പെട്ടവരോട് ചെന്ന് പറയുവിൻ എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അത് വകവയ്ക്കാതെ ഒരുവൻ വയലിലേക്കും വേറൊരുവൻ വ്യാപാരത്തിനും പോയി കളഞ്ഞു മറ്റുള്ളവർ ആ ഭൃത്യന്മാരെ പിടിച്ച് അവരെ അപമാനിക്കുകയും വധിക്കുകയും ചെയ്തു രാജാവ് ക്രുദ്ധനായി സൈന്യത്തെ അയച്ച് ആ കൊലപാതകികളെ നശിപ്പിച്ചു അവരുടെ നഗരം അഗ്നിക്ക് ഇരയാക്കി അനന്തരം അവൻ ഭൃത്യന്മാരോട് പറഞ്ഞു വിവാഹ വിരുന്ന് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അയോഗ്യരായിരിക്കുന്നു അതിനാൽ നിങ്ങൾ വഴിക്കവലകളിൽ ചെന്ന് അവിടെ കണ്ടെത്തുന്നവരെയെല്ലാം വിവാഹ വിരുന്നിന് ക്ഷണിക്കുവിൻ ആ ഭൃത്യന്മാർ നിരത്തുകളിൽ ചെന്ന് ദുഷ്ടരും ശിഷ്ടരും ഉൾപ്പെടെ കണ്ടെത്തിയവരെയെല്ലാം വിളിച്ചുകൂട്ടി അങ്ങനെ വിരുന്നുശാല അതിഥികളെ കൊണ്ടുനിറഞ്ഞു അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളിയപ്പോൾ വിവാഹ വസ്ത്രം ധരിക്കാത്ത ഒരാളെ അവിടെ കണ്ടു രാജാവ് അവനോട് ചോദിച്ചു സ്നേഹിത വിവാഹവസ്ത്രം ധരിക്കാതെ നീ ഇവിടെ പ്രവേശിച്ച് എങ്ങനെ അവൻ മൗനം അവലംബിച്ചു അപ്പോൾ രാജാവ് പരിചാരകന്മാരോട് പറഞ്ഞു അവനെ കൈകാലുകൾ കെട്ടി പുറത്ത് അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക അവിടെ വിലാപവും പല്ലുകിടിയുമായിരിക്കും
എന്തെന്നാൽ വിളിക്കപ്പെട്ടവർ വളരെ തിരഞ്ഞെടുക്കപ്പെട്ടവരൊ ചുരുക്കം. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. അല്പസമയം ഇരിക്കുക. പ്രിയ ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട മതാധ്യാപകരെ, കുഞ്ഞ് കൂട്ടുകാരെ, നമ്മളിത് കാറ്റഗിസം കുർബാനയാണ്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് കാറ്റഗിസം അധ്യാപകരും കുട്ടികളുമാണ്. അതായത് കഴിഞ്ഞ ആഴ്ചയിൽ ശരി ഉത്തരങ്ങൾ അയച്ച എല്ലാ കുട്ടികളെയും ഈ നിമിഷം ഓർക്കുകയും അവരെ ഈ വിശുദ്ധ ബലിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവരെ അതിനായിട്ട് ഒരുക്കിയ അധ്യാപികമാരെയും മാതാപിതാക്കളെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഈ ആഴ്ചത്തെ വിശുദ്ധ ബലിയിലെ ബൈബിൾ വചനത്തിൻ്റെ വിചിന്തനത്തിലേക്ക് പ്രവേശിക്കാം. വിവാഹ വിരുന്നിൻ്റെ ഉപമ എന്നാണ് ഈ ഉപമയെ വിളിക്കുന്നത്. വിവാഹ വിരുന്നിൻ്റെ ഉപമ. ഈ ഉപമയ്ക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന വേറൊരു ഉപമയുമായിട്ട് വളരെ ബന്ധമുണ്ട്, അല്ലെങ്കിൽ സാമ്യമുണ്ട്. അത് ഏത് ഉപമയാണെന്ന് ചോദിച്ചാൽ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമ. മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമയുമായി ഈ ഉപമയ്ക്ക് വലിയ ബന്ധമുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ മത്തായി സുവിശേഷത്തിൽ വിശദീകരിക്കുന്ന ഈ വിവാഹ വിരുന്നിൻ്റെ ഉപമ മറ്റൊരു സുവിശേഷത്തിൽ കൂടി വിവരിക്കുന്നതായിട്ട് നമുക്ക് ബൈബിളിലെ സുവിശേഷ ഭാഗങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും. അത് ലൂക്കായുടെ സുവിശേഷത്തിലാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ ഉപമ വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ലൂക്കായുടെ സുവിശേഷത്തിൽ കാണാത്ത ഒരു കാര്യം മത്തായിയുടെ സുവിശേഷത്തിൽ ഈ ഉപമയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് 14-ാമത്തെ വാക്യമാണ്. 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ 14-ാമത്തെ വാക്യമാണ് ഈ മത്തായി സുവിശേഷത്തിൽ മാത്രം കാണുന്ന പ്രത്യേകത. അതായത് ആ വാക്യം ഇങ്ങനെയാണ്: വിളിക്കപ്പെട്ടവർ അനേകം, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. എന്നത് ഈ മത്തായി സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ്. ഈ ഉപമയിൽ ഒരുപാട് ക്യാരക്ടേഴ്സിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും, ഒരുപാട് വ്യക്തികളെ കാണുവാനായിട്ട് കഴിയും. ഒന്ന്, ഒരു പിതാവ് മകൻ്റെ വിവാഹത്തിന് സദ്യയെല്ലാം ഒരുക്കി, വിവാഹ വിരുന്നെല്ലാം ഒരുക്കി തയ്യാറായി നിൽക്കുന്ന ഒരു പിതാവ്. അതുപോലെ തന്നെ രണ്ടു തരം ഭൃത്യന്മാർ, ആദ്യം അയക്കപ്പെടുന്നവര്, പിന്നെ അയക്കപ്പെടുന്നവര്. അതുപോലെ തന്നെ ചില മനുഷ്യര്. എങ്ങനെയുള്ള മനുഷ്യര്? എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് ബിസിയായിട്ട് കഴിയുന്ന ഒരുപാട് പേര്. അവർക്ക് ചെയ്യുവാനായിട്ട് ഒരുപാട് കാര്യമുണ്ട്, വരാനായിട്ട് നേരമില്ല. ഇങ്ങനെ പറയുന്ന കുറച്ച് മനുഷ്യര്. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ കാണുന്നത് കൊലപാതകം ചെയ്യുന്ന ചില ആളുകൾ, അതുപോലെ തന്നെ അയോഗ്യരായ മറ്റു പലർക്ക് വേണ്ടിയിട്ടും അവർക്ക് പകരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവര്. ഇങ്ങനെ കുറേയധികം ക്യാരക്ടേഴ്സിനെ, അല്ലെങ്കിൽ വ്യക്തികളെ നമുക്ക് ഈ വചനഭാഗത്ത് കാണുവാനായിട്ട് കഴിയും. ഈ വചനഭാഗം നൽകുന്ന സന്ദേശം ഇസ്രായേൽ ജനത്തോട് മാത്രമാണെന്ന് ചിന്തിക്കരുത്. ക്രിസ്തു അവിടെ നിന്നേച്ച ഫരിസേരെയും നിയമജ്ഞരെയും നോക്കി പ്രധാന പുരോഹിതരെയും നോക്കിയൊക്കെയാണ് പറഞ്ഞത് എങ്കിലും ഈശോ ഉദ്ദേശിക്കുന്നത് എല്ലാവരോടുമാണ്. ഈ എൻ്റെ മുമ്പിലിരിക്കുന്ന 40 പേരോടും, ഈ ലൈവായിട്ട് കുർബാന കണ്ടുകൊണ്ടിരിക്കുന്നവരോടും, ഈ ലോകത്തോടും മുഴുവനുമാണ് ഈ സുവിശേഷ ഭാഗം സംസാരിക്കുന്നത്, ഈശോ സംസാരിക്കുന്നത്. ഈ ഭൃത്യന്മാരെ പോലെയും അയക്കപ്പെട്ടവരെ പോലെയും ക്ഷണിക്കപ്പെട്ടവരെ പോലെയും തിരസ്കരിച്ചവരെ പോലെയും കൊലപാതകം ചെയ്തവരെ പോലെയും അതുപോലെ തന്നെ പല കാര്യങ്ങളിൽ, പല ബിസിനസ്സിൽ എൻഗേജ്ഡായി തിരക്കുകൾ അഭിനയിക്കുന്നവരെയും പോലെയും അതുപോലെ അയോഗ്യരായ പലർക്ക് പകരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലെയും ഒരുപാട് മനുഷ്യരോട് ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ സംസാരിക്കുകയാണ്. നമുക്ക് ഈ വചനഭാഗത്തിലേക്ക് വരുമ്പോൾ ഈ വചനഭാഗം സംസാരിക്കുന്നത് വർത്തമാനകാലത്തിലാണ്, പ്രസന്റ് സിറ്റുവേഷനെ കുറിച്ചാണ് ഈ വചനഭാഗം സംസാരിക്കുന്നത്.
ഈ വചന ഭാഗത്തിന് ഒരു ഫ്യൂച്ചർ ഉണ്ട്. അത് ഈ ഉപമയുടെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. തന്നെ തിരസ്കരിച്ചവരോട്, തന്റെ വിരുന്നിനെ തിരസ്കരിച്ചവരോട് അവൻ എങ്ങനെ പെരുമാറുമെന്നും ആര് തിരഞ്ഞെടുക്കുമെന്നും തിരഞ്ഞെടുക്കപ്പെടും എന്നതും ഒരു ഫ്യൂച്ചറിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യമാണ്. അപ്പോ ഈ സുവിശേഷ ഭാഗത്തിന് അല്ലെങ്കിൽ ഈ ഉപമയ്ക്ക് ഒരു പ്രസന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു വർത്തമാന കാലമുണ്ട്, അതുപോലെ തന്നെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ചും പറഞ്ഞുകൊണ്ടാണ് ഈ ഉപമ അവസാനിക്കുന്നത്. ഈ ഉപമയിൽ നമ്മൾ ആദ്യമായിട്ട് വിചിന്തനത്തിന് എടുക്കുന്നത് ഈ വിവാഹ വിരുന്നിനെ കുറിച്ചാണ്. ഈ വിവാഹ വിരുന്നിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ഈ വിവാഹ വിരുന്നിന്റെ പ്രത്യേകത? എല്ലാം പ്രിപ്പേർഡ് ആണ്, എവറിത്തിങ് ഈസ് റെഡി. എന്തുമാത്രമേ ആവശ്യമുള്ളൂ? വന്ന് ഭക്ഷിച്ചാൽ മാത്രമേ ആവശ്യമുള്ളൂ, വന്നാൽ മാത്രം മതി. ഈ വിവാഹ വിരുന്നിന് ആരാണ് ക്ഷണിച്ചത്? ആരാണ് ക്ഷണിച്ചത്? രാജാവാണ് ക്ഷണിച്ചത്. ഈ രാജാവിൻ്റെ ഇൻവിറ്റേഷൻ കിട്ടുന്നത് ആർക്കായിരിക്കും? ആർക്കായിരിക്കും? പ്രധാനപ്പെട്ടവരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവർക്കായിരിക്കും അല്ലേ? ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മറ്റ് ഉന്നതരായിട്ടുള്ള മനുഷ്യര് അവരുടെ വിരുന്നുകൾക്ക് ക്ഷണിക്കുന്നവർക്ക് സമൂഹത്തിലൊരു പ്രാധാന്യമുണ്ടാകും മറ്റുള്ളവരുടെ ഇടയിൽ, ശരിയല്ലേ? ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഒരു ഇൻവിറ്റേഷൻ അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയാൽ മറ്റുള്ളവരുടെ മുമ്പിൽ വിലമതിക്കപ്പെടുന്നവരായിട്ട് ആര് മാറും? ആർക്കാണോ ഇൻവിറ്റേഷൻ കിട്ടിയത് അവർ മാറും. പോപ്പിൻ്റെ ഒരു വിരുന്നിൽ പങ്കെടുക്കുവാനായിട്ട് നമുക്കൊരു ഇൻവിറ്റേഷൻ കിട്ടിയാൽ പിറ്റേ ദിവസം വാർത്ത വരുമല്ലേ, ഫോർട്ട് കൊച്ചി സാന്റാക്രൂസ് ഇടവകയിലെ സെബാസ്റ്റ്യൻ എന്ന വ്യക്തിയെ പോപ്പ് തൻ്റെ വിരുന്നിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു, അതിൽ പങ്കെടുക്കുവാനായിട്ട് സെബാസ്റ്റ്യൻ നാളെ ഫ്ലൈറ്റിൽ അങ്ങോട്ടേക്ക് പോകുന്നു എന്നൊക്കെ വാർത്തയും വരും. അപ്പോൾ സമൂഹത്തിലൊരു വില കിട്ടും, നില കിട്ടും, അതുപോലെ തന്നെ മറ്റുള്ളവരെക്കാൾ പ്രധാനപ്പെട്ടവരാണ് തങ്ങളെന്ന് സമൂഹത്തിന് ബോധ്യമാവുകയും ചെയ്യും, വ്യക്തിക്ക് ബോധ്യമാകുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരു ഇൻവിറ്റേഷനാണ്, വളരെ പ്രധാനപ്പെട്ടതായ ഒരു ഇൻവിറ്റേഷനാണ് ഈ രാജാവ് നൽകിയത്. പക്ഷേ എന്ത് സംഭവിച്ചു? അതിനേക്കാൾ അവർ തങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വിലമതിച്ചു. അവർ ചെയ്തതിൽ തെറ്റുണ്ടോ? ചെയ്തതിൽ തെറ്റുണ്ടോ? നിലം വാങ്ങി, നിലം കാണാൻ പോയി, അല്ലെങ്കിൽ ചില വ്യാപാരങ്ങൾ നടത്താനുണ്ട്, ആ വ്യാപാരത്തിന് വേണ്ടിയിട്ട് പോയി. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്ത കാര്യം പ്രധാനപ്പെട്ടതാണ്. അവർ ചെയ്യേണ്ട കാര്യം പ്രധാനപ്പെട്ടതാണ്. അവരുടെ കാര്യത്തെ വിലമതിക്കുകയും രാജാവിൻ്റെ ഈ വിരുന്നിനെ വിലമതിക്കാതിരിക്കുകയും ചെയ്തു. ഇംഗ്ലീഷ് ബൈബിളിൽ ഇത് വളരെ കൃത്യമാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ ഇത് പറയുന്നത് ദേ ടേക്ക് ഇറ്റ് ലേറ്റ്. എന്താണ്? വളരെ നിസാരമായിട്ട് അവരിതിനെ എടുത്തു, ഈ വിരുന്നിൻ്റെ ക്ഷണത്തെ എടുത്തു. നമ്മളും അങ്ങനെ ചെയ്യാറില്ലേ? നമ്മളും അങ്ങനെ ചെയ്യാറില്ലേ? വിശുദ്ധ ബലിയിൽ ഇന്ന് എൻ്റെ മുമ്പിൽ 40 പേരേയുള്ളൂ, 40 പേരേക്കാൾ കുറവാണ്. മറ്റു പലരും ഓൺലൈനായിട്ട് പങ്കെടുക്കുകയും ചെയ്യുന്നു. നമുക്കൊരു കാലം ഉണ്ടായിരുന്നു, എങ്ങനെയാണ്? പള്ളി നിറയെ ആളുകളും വിശുദ്ധ കുർബാന, ഒരുപാട് കുർബാന ദൈവം നമുക്കായിട്ട് ഒരുക്കി കാത്തിരുന്ന ഒരു കാലം അല്ലേ? എന്ന് വരും ആ കാലം എന്നൊക്കെ നമ്മൾ കൂടെ ചേർന്ന് പാടും, അങ്ങനെ നമ്മൾ പറയുകയും ചെയ്യും. ഞങ്ങളെയൊക്കെ വിളിച്ചിട്ട് അച്ഛാ എന്നാണ് അച്ഛാ അങ്ങനെ ഒരു പെരുന്നാൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശുദ്ധ ബലിയിൽ നമുക്ക് പങ്കെടുക്കുവാനായിട്ട് കഴിയുന്നത്? പക്ഷേ ദൈവം നമുക്ക് വേണ്ടിയിട്ട് വിരുന്നൊരുക്കി കാത്തിരുന്ന ഇന്നലെ ഉണ്ടായിരുന്നു, ശരിയല്ലേ? ഇന്നലെ ഉണ്ടായിരുന്നു വിശുദ്ധ ബലി ഒരുക്കി അവിടെ നിന്ന് നിനക്ക് വേണ്ടിയിട്ട് കാത്ത് ഈ വിശുദ്ധ ബലിയുമായിട്ട് ഈ അത്താഴവുമായിട്ട് ഈ വിരുന്നുമായിട്ട് കാത്തിരുന്ന് നിന്നെ പ്രതീക്ഷിച്ചിരുന്നൊരു ഇന്നലെ ഉണ്ടായിരുന്നു. അന്ന് വരാനായിട്ട് നേരമില്ലാഞ്ഞ്, ശരിയല്ലേ? നേരമില്ലാഞ്ഞ്. നമ്മൾ അതിനെ വിലമതിച്ചില്ല. എൻ്റെ എക്സസൈസ് വലുതാണെന്ന് നമ്മൾ പറഞ്ഞു, എൻ്റെ കുട്ടിയുടെ കോച്ചിങ് വലുതാണെന്ന് നമ്മൾ പറഞ്ഞു, ട്യൂഷൻ വലുതാണെന്ന് പറഞ്ഞു, അതുപോലെ സ്പോർട്സ് കോച്ചിങ് വലുതാണെന്ന് പറഞ്ഞു, ഭാവി നിശ്ചയിക്കുന്നത് അതാണെന്ന് പറഞ്ഞു, എൻ്റെ വീട്ടിലെ വിരുന്നാണ് വലുതെന്ന് പറഞ്ഞു, എൻ്റെ വീട്ടിലെ ജോലിയാണ് വലുതെന്ന് പറഞ്ഞു, ഞായറാഴ്ചയിലും പണിയെടുത്താൽ കിട്ടുന്ന പ്രതിഫലം കൊണ്ടേ എൻ്റെ മക്കളെ പഠിപ്പിക്കുവാനായിട്ട് കഴിയുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു.
അങ്ങനെ ഈ വിശുദ്ധ ബലിയെ നമ്മൾ വിലകെട്ടതായിട്ട് കരുതി പലപ്പോഴും നമ്മൾ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാതിരുന്നു. ശരിയല്ലേ? ഇതെല്ലാം ശരിയാണ്. പലപ്പോഴും നമ്മൾ ഈ വിരുന്നിന് നൽകേണ്ട വില നൽകിയില്ല. അതിനോർത്ത് മാപ്പപേക്ഷിക്കാം. കാരണം ദൈവം തന്നെ ഒരുക്കി വെച്ചിട്ടുള്ള വലിയൊരു വിരുന്നാണിത്. ഇന്ന് നിങ്ങൾക്ക് പങ്കെടുക്കുവാനായിട്ട് കഴിയുന്നുവെങ്കിൽ ഓർക്കുക, അനേകർ കൊതിക്കുന്ന ഒരു വിരുന്നിലാണ്, വിശുദ്ധ ബലിയിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. അനേകര് പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന ഒരു വിശുദ്ധ ബലിയിലാണ് നിങ്ങൾ പങ്കെടുക്കുന്നത്. അതിൻ്റെ ഒരു തീക്ഷ്ണത, അതിൻ്റെ ഒരു ഉണർവ്, അതിൻ്റെ ഒരു ആഗ്രഹം, അതിൻ്റെ ഒരു വിശുദ്ധി, അതിൻ്റെ ഒരു പവിത്രത നമ്മുടെ ജീവിതത്തിലേക്ക് ഇത്തിരിയെങ്കിലും തരണമേ എന്ന് ഈ ദിവസം നമ്മൾ പ്രാർത്ഥിക്കണം. അതിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കണം. ആ ഒരു അനുഭവത്തിലേക്ക് വരുവാനായിട്ട് ആത്മാവേ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമായിട്ട് നമ്മൾ മാറുകയും ചെയ്യണം. അപ്പോൾ ഇനി രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ ഒരാൾ വന്നു, പക്ഷേ അയാളെ പിടിച്ച് കാലും കൈയൊക്കെ കെട്ടിക്കൊണ്ട് പുറത്ത് കളഞ്ഞു. ശരിയല്ലേ? കളഞ്ഞു. എന്തുകൊണ്ടാണ് കളഞ്ഞത്? വിവാഹ വസ്ത്രം ധരിച്ചില്ല. വിവാഹ വസ്ത്രം എന്ന് പറയുന്നത് കൃപാവരമാണ്. എന്താണ് വിവാഹ വസ്ത്രം എന്ന് പറയുന്നത്? കൃപാവരമാണ്. ഇത് ദൈവം സൗജന്യമായിട്ട് മനുഷ്യന് നൽകുന്നതാണ്. ദൈവം ഈ കൃപാവരം മനുഷ്യന് സൗജന്യമായിട്ട് നൽകുന്നതാണ്. ആർക്കും ഇത് ലൂലുമാളിന്നോ കാശു കൊടുത്തോ വാങ്ങുവാനായിട്ട് കഴിയുകയില്ല. മറ്റൊരുവന്റെ കയ്യിൽ നിന്ന് കടമെടുക്കാനും കഴിയുകയില്ല. സ്വന്തമായിട്ട് തന്നെ ആർജിച്ച് നേടേണ്ടതും ദൈവം സൗജന്യമായിട്ട് നൽകുന്നതുമാണ് ഈ കൃപാവരം. ഈ കൃപാവരത്തിൻ്റെ വസ്ത്രത്തെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ആദിമസഭയിൽ ഒരുവനുണ്ടാകുന്ന മാനസാന്തരത്തെ, അവൻ ഒരു പുതു സൃഷ്ടിയായിട്ട് മാറുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന പുതിയ വസ്ത്രം അല്ലെങ്കിൽ വിവാഹ വസ്ത്രം എന്നാണ്. അതാണ് ഇവിടെ പരാമർശിക്കുന്നത്. കർത്താവിൻ്റെ ബലിയിൽ പങ്കെടുക്കണമെങ്കിൽ, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കണമെങ്കിൽ അവിടെ നിന്ന് ആഗ്രഹിക്കുന്ന കൃപാവരത്തിൻ്റെ അങ്കി അണിഞ്ഞുകൊണ്ട് വേണം ഈ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാനായിട്ട്. ഈശോയെ, നീ ആഗ്രഹിക്കുന്ന കൃപാവരത്തിൻ്റെ അങ്കി അണിയാതെ അശുദ്ധിയോടുകൂടി നിന്റെ ബലിയിൽ പങ്കെടുത്തതിനെ ഓർത്ത് മാപ്പപേക്ഷിക്കാം. നമുക്ക് ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ കൃപാവരത്തിൻ്റെ അങ്കി കൊണ്ട് ഞങ്ങളെ അണിയിക്കണമേ. ബലഹീനരായ മനുഷ്യരാണ്. കൃപാവരം, അങ്ങ് സൗജന്യമായി നൽകുന്ന കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നീ വിലമതിക്കുന്നതിനെ വിലമതിക്കുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഇന്നലകളിൽ ഞങ്ങൾ വിലമതിക്കാതെ പോയതിനെ ഓർത്ത് മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന് അവിടത്തോട് ആത്മാർത്ഥമായിട്ട് ഏറ്റുപറയുകയും ചെയ്യാം. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാത്തിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കു മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിലുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനിൽ സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമരത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോട് പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകം വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാവങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചുയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഒരുപാട് മനുഷ്യരെ ഈ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അവരെയും അവരുടെ നിയോഗങ്ങളെയും കൂടി ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
വിശുദ്ധ തോലിക സഭയെ സമർപ്പിക്കാം, പരിശുദ്ധ മാർപ്പാപ്പയെ സമർപ്പിക്കാം, വൈദികരെ സന്യസ്തരെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവജനത്തെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ പ്രത്യേക കാലഘട്ടത്തിൽ വിശ്വാസത്തിൽ ആഴപ്പെടുവാനായിട്ടുള്ള കൃപ അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, കുടുംബജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, രോഗപീഡകൾ, അങ്ങനെയുള്ള എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മാനസികമായ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവരെ സമർപ്പിക്കാം. വിഷാദ രോഗത്തിന് അടിമപ്പെട്ടവരെ സമർപ്പിക്കാം. എൻ്റെ ജീവിതം കൊണ്ട് ഇനി വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, മടുപ്പ്, നിരാശ, കുറ്റബോധം എന്നിവ പേർന്ന് എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജോലി പോയതിൽ സങ്കടപ്പെടുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ചെയ്യുന്ന ജോലിയിൽ മടുപ്പ് അനുഭവിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. യുവാക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കുന്ന, ഈശോയുടെ സന്ദേശം നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ യുവാക്കളെയും ധൈര്യപ്പെടുത്തി അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ജോലിയില്ലാത്തതിലും പഠന മേഖലയിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന യുവാക്കളെ, യുവതികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ വിശ്വാസ ജീവിതം നയിക്കാത്തവരെയും തെറ്റായ ജീവിതശൈലികളിലേക്ക് നീങ്ങിയവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തന്നെ അവരെ തിരികെ അങ്ങയുടെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഞങ്ങളുടെ കുഞ്ഞുമക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന എല്ലാ കുട്ടികളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയുള്ള ജ്ഞാനമുള്ളവരായി അവരെ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വൃദ്ധരായ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരനുഭവിക്കുന്ന വിഷമതകളെ സമർപ്പിക്കുന്നു. അവർക്ക് ഞങ്ങളെപ്പോലെ സോഷ്യലായിട്ട് ഇടപെടുവാനായിട്ട് കഴിയാത്ത അവസ്ഥയാണ്. അവരെയും അങ്ങ് ധൈര്യപ്പെടുത്തുകയും മനസ്സിന് ധൈര്യം നൽകുകയും സന്തോഷം നൽകുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മരണമടഞ്ഞു പോയ എല്ലാവരെയും ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ. അതോടൊപ്പം ഈ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്ത് കടന്നു പോയവരെ, വൈദികരെ, സന്യസ്തരെ, അതുപോലെ തന്നെ വിവിധ സംഘടനകളിൽ പ്രവർത്തിക്കുകയും ഈ ഇടവകയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത എല്ലാവരെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് നിത്യവിശ്രാന്തി നൽകുകയും ചെയ്യണമേ. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. സഹോദരങ്ങളെ, നമ്മുടെ ഇബിലീസ് സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവത്തിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അംഗീകാരങ്ങളിൽ നിന്ന് ഇബിലീസ് സ്വീകരിക്കുമാറാവട്ടെ. പിതാവായ ദൈവമേ, ബലിവസ്തുക്കളോടൊപ്പം ഞങ്ങളുടെ പ്രാർത്ഥനകളും അങ്ങ് സ്വീകരിക്കണമേ. അങ്ങനെ ഭക്തകൃത്യങ്ങളുടെ ഈ അനുഷ്ഠാനം വഴി സ്വർഗീയ മഹത്വത്തിലേക്ക് എത്തിച്ചേരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതിസ്തവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ,
എങ്ങുമ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങ് മനുഷ്യനെ നന്മയാൾ സൃഷ്ടിക്കുകയും നീതിയാൽ ശിക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി കാരുണ്യത്താൽ വീണ്ടെടുക്കുകയും ചെയ്തു. ക്രിസ്തുവിലൂടെ ദിവ്യദൂതന്മാർ അങ്ങേ വാഴ്ത്തുന്നു, അതീശന്മാർ ആരാധിക്കുന്നു, ആധികാരികന്മാർ ഭയഭക്തിപൂർവം നിലകൊള്ളുന്നു, ശക്തികന്മാരും ധന്യരായ ഭക്തിചോലകന്മാരും സ്വർഗസ്ത്രീവരും ആഹ്ലാദഭരിതരായി ഒന്നിച്ചേർന്ന് അങ്ങയെ പാടിസ്തുതിക്കുന്നു. അവരുടെ ഗാനത്തോട് ഞങ്ങളുടെ ഇളയ സ്വരവും ചേരുവാൻ അനുവദിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പിടകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മഴ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റു പറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമങ്ങ് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭ്യ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക സന്യാസഗണത്തോടുമൊത്ത് സഭയങ്ങെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടി നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരിലും അവരുടെ നിയോഗങ്ങളിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കനികാമറിയത്തോടും ആ കനികയുടെ ഭർത്താവായ
ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധ യാക്കോബ് സ്ത്രീയോടും വിശുദ്ധ സെബസ്ത്യാനോസിനോടും വിശുദ്ധ റോക്കിയോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും അത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാകുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും ഇന്നും എന്നേക്കും. ദൈവത്തെ പിതാവ് എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ സഹോദരനും നാഥനുമായ ഈശോ നമ്മെ പഠിപ്പിച്ചു. നമുക്ക് ഈ പ്രാർത്ഥന ഭക്തിപൂർവം ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പുരസ്സമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അങ്ങനെ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മകളിൽ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങൾ മോചിപ്പിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടിയതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ ഭാർത്ത അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോട് കൂടി. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിന്റെ വരുന്നതിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങനെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യയല്ല, അങ്ങനെ വാക്കുചിരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങയെ മഹിമയ്ക്കായി ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഏറ്റവും പരിശുദ്ധ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ഭോജനത്താൽ അങ്ങ് ഞങ്ങളെ പരിപോഷിതരാക്കുന്നുവല്ലോ. ദിവ്യപ്രകൃതിയും ഞങ്ങളെ പങ്കുകാരാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാരൂപിയും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവിൻ. ദൈവത്തിന് നന്ദി. നമുക്ക് ഒരുമിച്ച് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധയിൽ കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ബന്ധുമിത്രാദികൾ, വൈദികർ, സന്യസ്തർ എന്നിവരെയെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷാ മനോഭാവത്തോടും ആത്മധൈര്യത്തോടും കൂടെ പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രതലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്നുദ്ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കുന്നു. നിനവേ നിവാസികളെപ്പോലെ അനുതാപവും പ്രാശ്ചിത്തവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങയിലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശേഷ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്ത കാരുണ്യത്തിൽ സംരക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇനിയും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇനിയും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇനിയും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവം തന്റെ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ഒരു ഞായറാഴ്ച നേരുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ.